നമസ്കാരം. മെഡിക്കൽ കോളേജ് എന്നത് സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം ഇന്നും ഒരു ദുരിതപർവമാണെന്ന് പറയാതെ നിർവാഹമില്ല. അവിടെ സാധാരണക്കാരനായി ചെല്ലുന്നവൻ അലയുന്നതും അല്ലെങ്കിൽ ദുരിതത്തിൽപ്പെട്ട് അവൻ തന്നെ കിടന്ന് ഉഴറുന്ന ഒരു അവസ്ഥ എത്രയെത്ര കഥകൾ കേട്ടു, എത്രയെത്ര ജീവനുകൾ അതിനുള്ളിൽ പൊലിഞ്ഞുപോയി. എന്നിട്ടും സംവിധാനങ്ങളൊന്നും ഇതുവരെ ശരിയാകുന്നില്ല. എല്ലാം ശരിയായി എന്ന് സർക്കാരും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയും പറയുമ്പോഴും പലപ്പോഴും സാധാരണക്കാരൻ്റെ അവസ്ഥ ഇന്നും വളരെ പരിതാപകരമാണ്. ഇങ്ങനെ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഒരു പക്ഷേ കോവിഡ് കാലമാണ്, ആശുപത്രികളെ ഇത്തരത്തിൽ വിമർശിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ ആ തരത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭാഷയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ സൂപ്രണ്ട് ഡോക്ടർ ശർമ്മദിന്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിനകത്ത് ശരിയാകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയ ദുരിതമായി ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നത് സാധാരണക്കാരന് അതിനകത്ത് അലയേണ്ടി വരുന്ന കാര്യമാണ്. ചില ഡോക്ടർമാർക്ക് ഇപ്പോഴും മനുഷ്യത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമുണ്ട്. ചില ഡോക്ടർമാർ പലപ്പോഴും മുന്നിൽ വരുന്ന രോഗികളെ ഒരു സാധു മനുഷ്യനായി കണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായി പരിഗണിച്ച് അവർക്കൊരു സാന്ത്വനമേകി വിടുന്ന ഒരു പരിപാടി മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരുന്നു. അത്തരത്തിൽ പറയേണ്ടി വന്നൊരു സാഹചര്യം ഇന്ന് നമ്മുടെ ഓഫീസിൽ വന്ന ഒരു വ്യക്തിയുടെ അനുഭവകഥ കേട്ടതിന് ശേഷമാണ്. തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിലെ വാളയാറിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കെത്തിയ TR മണി എന്ന വ്യക്തിയുടെ അനുഭവകഥയാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിനെ രൂക്ഷമായി വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഒരു സാധു മനുഷ്യന്റെ ആ സങ്കടം കേട്ടപ്പോൾ ഇത്തരത്തിൽ അത് ജനങ്ങളോട് പറയണമെന്ന് തോന്നി. ഏതെങ്കിലും ഭാഗത്തിലൂടെ ഇത് ആരോഗ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെയോ മുന്നിൽ എത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ശാശ്വത പരിഹാരം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോയും അതോടൊപ്പം തന്നെ TR മണി എന്ന സാധു മനുഷ്യന്റെയും അനുഭവകഥ ജനങ്ങളെ കാണിക്കാനും അല്ലെങ്കിൽ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാണിക്കാൻ തയ്യാറായിരിക്കുന്നത്. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് TR മണി എന്ന വ്യക്തി മെഡിക്കൽ കോളേജിനെ സമീപിച്ചത്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി അതിന്റെ വിദഗ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി അദ്ദേഹം മെഡിക്കൽ കോളേജിനകത്ത് കയറിയിറങ്ങുകയാണ്. പറഞ്ഞ റിസൾട്ടുകളെല്ലാം എത്തിച്ചു കഴിഞ്ഞു. അവസാന നിമിഷത്തിൽ കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. പുതിയ ആൾ അവിടെ നിയമിക്കപ്പെടുന്നു. അയാളെ യൂറോളജി വകുപ്പിന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോയി കണ്ട് ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിൽ കുറിപ്പെഴുതി കൊടുക്കാൻ നിർദ്ദേശം നൽകി വിടുമ്പോഴാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവിതം പോലും അവസാനിച്ചു എന്ന തോന്നൽ ഉള്ളിൽ ഉദിച്ചിരിക്കുന്നത്. കാര്യം പുതിയ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും കാലം ചെയ്ത ടെസ്റ്റ് ഒന്നേന്ന് ചെയ്തിട്ട് വരാൻ നിർദ്ദേശം കൊടുത്തുവിട്ടിരിക്കുകയാണ്. ആ സാധു മനുഷ്യന്റെ അനുഭവകത നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഓരോ ഡോക്ടർ വരുമ്പോഴും ഓരോ ചെക്കപ്പിന് വിടുക, വിട്ട് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും ചെക്കപ്പ് ചെയ്യാനായിട്ടിരിക്കുക. ഇപ്പം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് യൂറോളിൻ്റെ ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് ലിവറിൻ്റെ ഡോക്ടറെ അടുത്ത് കുറിച്ച് തരാൻ പറഞ്ഞു. ഇന്ന് പോയപ്പോൾ ഡോക്ടർ മാറ്റാം, ഓരോ അവരടുത്തും ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ പോയി ചെക്കപ്പ് ചെയ്ത് കൊണ്ടുകൊടുക്കുമ്പോൾ പറയും വീണ്ടും ചെക്കപ്പ് ചെയ്യണമെന്ന്. ഒരു പക്ഷേ മെഡിക്കൽ കോളേജിനകത്തെ ഒരു TR മണിയുടെ കഥയല്ല ഇത്. നിരവധി TR മണിമാർ ഒരുപക്ഷെ അവരുടെ അങ്കലാപ്പുകൾ പുറത്തു പറയാനാകാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകാം. അവരുടെ വിഷമങ്ങൾ സ്വയം കടിച്ചമർത്തി വിധി എന്നോർത്ത് സമാധാനിക്കുന്നവരുണ്ടാകാം. ഇത്തരത്തിലുള്ള ഒരു TR മണിയുടെ കഥ പറഞ്ഞു പോകുന്നത് മെഡിക്കൽ കോളേജിനുള്ളിലിരിക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാവരെയും അല്ല, കുറച്ചൊരു ന്യൂനപക്ഷ വിഭാഗത്തിനാണ് ഇപ്പോഴും തലക്കനവും വലിയ പ്രശ്നങ്ങളുമായി തുടരുന്നത്. സാധാരണക്കാരനോട് ഇന്നും പുച്ഛമാണ്. മുന്നിലെത്തുന്നത് ഒരു രോഗിയാണ്, സ്വന്തം ജീവൻ പിടിച്ചു നിർത്തണമെന്ന ആശ കൊണ്ട് ഇവരുടെ മുന്നിൽ വരുന്നു എന്ന പരിഗണന പോലും ലഭിക്കാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഞങ്ങളോട് വന്ന് ഒരു സാന്ത്വനത്തിന്റെ പേരിൽ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. TR മണിയുടെ കഥ അവിടെ തീരുന്നില്ല. സാമ്പത്തികമായി ഒന്നുമൊന്നുമില്ലാത്ത ഈ കൂലിവേലക്കാരൻ ശസ്ത്രക്രിയയുടെ പടിവാതിൽക്കൽ എത്തിയപ്പോഴാണ് അത് നിഷേധിക്കപ്പെട്ട് ഇനി എല്ലാ ടെസ്റ്റുകളും ഒന്നേന്ന് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ടെസ്റ്റ് നടത്താനുള്ള 1 രൂപ എടുക്കാൻ ഇനിയില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്ന ആ മനുഷ്യനോട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. വരുന്നത് വാളയാറിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. വണ്ടിക്കൂലിക്ക് പോലും എടുക്കാൻ കാശില്ലാത്തൊരു വ്യക്തി. ആ വ്യക്തിയുടെ ഇന്നത്തെ അനുഭവകഥ കൂടി കേട്ടാൽ ഒരു പക്ഷേ കരൾ നോക്കാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല. കാര്യം മനുഷ്യൻ പ്രായമേറി വാർദ്ധക്യത്തിനോട് അടുക്കുമ്പോൾ ഒരു പക്ഷേ കയ്യിൽ ഒരു സാമ്പത്തികമില്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ ആയി പോകുമെന്ന് ഒരുപക്ഷെ TR മണിയുടെ ജീവിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാര്യം വീട്ടുകാർ തന്നെ അദ്ദേഹത്തെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂലിപ്പണിക്കാരാണ്, വെറും സാധാരണക്കാരാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. ഭാര്യയും 3 മക്കളുമുണ്ട്.
പക്ഷേ ഇവർക്കാർക്കും ഇന്ന് ടി ആർ മണിയെ സംരക്ഷിക്കാനോ ചികിത്സിക്കാനോ ശേഷിയില്ലെന്നാണ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്ന സന്ദർഭത്തിലും ജോലിക്ക് പോയി പൈസ കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ അല്ലെങ്കിൽ അർബുദത്തിന് വിദഗ്ധ ചികിത്സ വേണ്ട ഈ സാഹചര്യത്തിൽ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഈ സാധു മനുഷ്യനോട്. ആ വാക്കുകൾ അദ്ദേഹത്തെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞവർക്കും അറിയത്തില്ല. കൂടുതൽ ചികിത്സ നടത്താനായി കയ്യിൽ സാമ്പത്തികമില്ല എന്ന കാര്യം അദ്ദേഹം ഞങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഉള്ളിൽ അടക്കി പിടിച്ച വേദനയാണ് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ സൂചനകൾ നൽകുന്നത്. ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടു നോക്കൂ. നമ്മുടെ പൊതുസമൂഹം ഇത് കാതോർക്കേണ്ട വാക്കുകളാണ്. വീട്ടിൽ രണ്ട് പെൺമക്കളും ഭാര്യയും, പെൺമക്കളെ കെട്ടിച്ച്, അതിൽ ആരും നോക്കത്തില്ല. മൂത്തമ്മരും കുറേ ദിവസം നോക്കി. അപ്പം അയാൾക്കും ജോലിക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിലും പൈസ ഇല്ല, ജോലിയില്ലാത്ത കൊണ്ട്. പെണ്ണും പിള്ളയും ജോലിക്ക് പോകും, ചില ദിവസങ്ങളിൽ ജോലി കാണും, ഹെൽപ്പർ പണിക്ക് പോകുന്ന ഉള്ള ദിവസങ്ങളിൽ ജോലി ചെയ്യും, ഇല്ലാത്ത ദിവസം പോയിട്ട് തിരികെ വരും. ഒരാഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ പണി കാണുള്ളൂ. വീട്ടുകാരൊക്കെ ഇപ്പം വേണ്ട. ടി ആർ മണിയുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ആശ്രയമില്ലാതെ ഇതുപോലെ ഒരുപാട് നിരാലംബരുണ്ട്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഒരുപക്ഷെ വീണുപോയതാണ്, സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഇത്ര വലിയൊരു രോഗത്തിന് അടിമപ്പെടുത്തിയതാണ്. അദ്ദേഹത്തേക്ക് രക്ഷപ്പെടുത്താൻ ഈ സമൂഹത്തിനൊരു കരുണയുണ്ടാകണം. കാര്യം ഇത്തരം സന്ദർഭങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ വന്നുകൂടായികയൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരെ വിധിയെന്ന് കണ്ട് സമാധാനിക്കുന്നതിന് പകരം വീഴ്ച പറ്റുന്നവർക്ക് കൈത്താങ്ങാകാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം. ടി ആർ മണിയെ സഹായിക്കാൻ നമ്മുടെ സമൂഹത്തിൽ നന്മ പറ്റാത്ത മനസ്സുകളുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം. സ്വന്തം ജീവിതം പിടിച്ചു നിർത്തണമെന്ന ഈ സാധു മനുഷ്യന്റെ ഒരു ആഗ്രഹമുണ്ട്, ജീവിക്കാനുള്ള തീവ്രമായ ഒരു ആഗ്രഹം. ആഗ്രഹത്തെ സ്വമേധയാ സഫലീകരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നന്മ പറ്റാത്ത ഹൃദയങ്ങളുണ്ടെങ്കിൽ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ കൊടിയ വീഴ്ചയിൽ നിന്ന് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന സങ്കല്പത്തെയാണ് ദൈവമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ദൈവീക സാന്നിധ്യമാണ് ഇപ്പോൾ ടി ആർ മണിയും ആഗ്രഹിക്കുന്നത്.